കഥ ആനത്താര. എഴുതിയത് വിവേക് ചന്ദ്രൻ, അഗ്നിക വിവേക്. വായിക്കുന്നത് ശ്രേയ പി എസ്. ഞാൻ താര അനൂപ്. സെയിന്റ് പിക്നിക് എവ്രി ഡേ ബർത്ത്ഡേ ചോക്ലേറ്റ് കോൺവെന്റിലാണ് പഠിക്കുന്നത്. പറ്റിച്ചേ വെറുത്ത് പറഞ്ഞതാട്ടോ. ആ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഐസ്ക്രീം ഷോപ്പില്ലേ, അതിന്റെ തൊട്ടുള്ള കിഡ്സി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ സീനിയർ കെ ജിയിലാണ് ശരിക്കും താരമോള് പഠിക്കുന്നത്. പക്ഷെ ഇപ്പോ 100 days ആയി മോള് സ്കൂളിൽ പോയിട്ട്. കൊറോണയല്ലേ, മോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തോണ്ട് ആൻസി ടീച്ചർ എന്നും രാവിലെ മമ്മയുടെ ടാബ്ലറ്റിൽ വരും, എന്നിട്ട് പഠിപ്പിക്കും. അതത്ര കുഴപ്പമില്ല. ചില ദിവസം ചോദ്യം ചോദിക്കും, അത് മോൾക്ക് അത്രക്ക് ഇഷ്ടല്ല. പിന്നെണ്ടല്ലോ, ഈ പപ്പയും അമ്മയും 100 days ആയി ഓഫീസിൽ പോയിട്ട. ആദ്യം കുറച്ചു ദിവസം ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന ലാപ്ടോപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരമൊക്കെ മോൾക്ക് ബോറടിക്കും. മോളുടെ ബോറടി മാറ്റാനാണ് പപ്പയും അമ്മയും മോളെ ഈ റിസോർട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും പപ്പയും അമ്മയും എപ്പോഴും ലാപ്ടോപ്പിൽ നോക്കി ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഒരു സീക്രട്ട് പറയട്ടെ, മോൾക്ക് ഈ റിസോർട്ട് ഒട്ടും ഇഷ്ടമായില്ല. ഫ്ലാറ്റ് തന്നെയായിരുന്നു നല്ലത്. ഇവിടെ മുറിയുടെ പുറത്ത് തനിച്ചു പോകാൻ പറ്റില്ല. ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ പോലും മാസ്ക് ഇടണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലാണ് പപ്പ പ്ലേ സോണിൽ കൊണ്ടുപോകുക. ഇവിടെ വന്ന് ആദ്യത്തെ 2 days പപ്പയും അമ്മയും കൂടി മോളെ കളിക്കാനായി സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നെ മമ്മ ബിസിയായി. അന്നേരം പപ്പയ്ക്കും മീറ്റിങ്ങുകൾ തുടങ്ങി. പിന്നെ മോള് പൂള് കണ്ടിട്ടില്ല. ഇതൊക്കെ പോട്ടെ. ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ ടി വി റോമ ആൻഡ് ഡയനയുടെ വീഡിയോസ് ഇല്ല. ആകെ ലിറ്റിൽ സിംഗം മാത്രമേ ഉള്ളൂ. മോൾക്ക് മടുത്തു. പിന്നെ ഉണ്ടല്ലോ, ഒരു വലിയ കാടിന്റെ തൊട്ടരികിലാണ് ഈ റിസോർട്ട്. കാട്ടിലേക്ക് തുറക്കുന്ന ജനലുള്ള മുറിയിലാണ് താരമോളും പപ്പയും അമ്മയും താമസിക്കുന്നത്. ഇവിടെ നിന്നും കാട്ടിലേക്ക് കുറച്ച് നടന്നാൽ ഒരു അരുവിയുണ്ടത്രേ. മോള് കണ്ടിട്ടില്ല. റിസോർട്ടിലെ പ്ലേ സോണിൽ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന കുഞ്ഞുണ്ണി അപ്പൂപ്പൻ പപ്പയോട് പറയുന്നത് കേട്ടതാണ്. നേരാവും. മോള് രാത്രി കണ്ണടച്ചുറക്കം വരാതെ കിടക്കുമ്പോ അരുവിയിലെ വെള്ളം ഇളകുന്നത് കേൾക്കാറുണ്ട്. കലമാനോ ചെന്നായോ ദാഹിച്ചു വന്ന് വെള്ളം കുടിക്കുന്നതാവും. ഇനി ചിലപ്പോ കടുവയായിരിക്കുമോ? അത് ഓർക്കുമ്പോ തന്നെ മോൾക്ക് പേടിയാവും, കരച്ചിൽ വരും. മമ്മ തലേനയും കെട്ടിപ്പിടിച്ച് പിന്നെ വേഗം ഉറങ്ങിപ്പോകും. മമ്മ അപ്പോഴൊക്കെ ലാപ്ടോപ്പിൽ കോളിലായിരിക്കും. ഗുഡ് നൈറ്റ് കിസ് തന്നാൽ പപ്പ പോയി രാത്രിയൊക്കെ ടി വിയിൽ ഫുട്ബോൾ കണ്ടിരിക്കും. എന്നും ഒറ്റയ്ക്കാണ് മോൾ ഉറങ്ങാറ്. വേറൊരു സീക്രട്ട് പറയട്ടെ, ഇതാരോടും പറയരുതട്ടോ. പ്രോമിസ്. ഇന്നലെ ഉണ്ടല്ലോ, താരമോള് ബെഡിൽ കിടന്ന് ആക്ടിവിറ്റി ബുക്കിലെ ജംബോ ആനയുടെ ചിത്രത്തിന് പിങ്ക് കളർ കൊടുക്കുകയായിരുന്നു. അപ്പോ അതാ പുറത്തുനിന്ന് നല്ല ഉറക്കെ പുതും എന്നൊരു ശബ്ദം. മോള് ഞെട്ടിക്കരഞ്ഞുകൊണ്ട് മമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പേടിച്ചു വിളറിയ മോളുടെ മുഖം കണ്ടതും മമ്മ വേഗം ലാപ്ടോപ്പ് അടച്ച് മോളെടുത്ത് മടിയിലിരുത്തി ചേർത്ത് പിടിച്ചു. പിന്നെ ടീപോയിലിരിക്കുന്ന ഫോൺ കയ്യെത്തിയെടുത്തിട്ട് റിസപ്ഷനിലേക്ക് വിളിച്ചു. ഹലോ, കിടപ്പുമുറിയുടെ അരികിലെ വളപ്പിൽ നിന്ന് ഏതാണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. കുഞ്ഞാകെ പേടിച്ചു പോയി, ഒന്ന് വന്ന് നോക്കാമോ? അപ്പോഴേക്കും ആ ശബ്ദം ഇഴഞ്ഞിഴഞ്ഞ അടുത്തെത്തി. മോള് മമ്മയെ ഇറുക്കി പിടിച്ചു. അയ്യോ, അത് പേടിക്കാനൊന്നുമില്ല. ആ വളപ്പിലൂടെ ഒരു ആനത്താര പോകുന്നുണ്ട് മാഡം. അതിലൂടെ ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ പോകുന്നതിന്റെയാ. അത് കേട്ടപ്പോൾ മമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ വെച്ചു. അങ്ങനെ ചിരിക്കാനായി റിസപ്ഷനിലെ മാമൻ എന്താ പറഞ്ഞത് എന്നറിയാൻ മോള് മമ്മയുടെ കണ്ണിലേക്ക് അത്ഭുതത്തോടെ നോക്കി. മമ്മ മോളെ അന്നേരം കോരിയെടുത്ത ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ അഴിയില്ലാത്ത വലിയ ജനൽ തുറന്ന്
ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആണ്ടവിടെ കണ്ടോ, മരങ്ങളുടെ പിന്നിലൂടെ നിലാവെളിച്ചത്തിൽ കാണുന്ന ഒരു നടവഴി. അതിലെയാണ് കാട്ടിലുള്ള ആനകൾ വെള്ളം കുടിക്കാനായി മലയിറങ്ങി വരുന്നത്. ആനക്കൂട്ടം കരിയിലെ ചവിട്ടി മെതച്ച് നടന്നു പോകുന്നതിന്റെ ശബ്ദമാ നമ്മളീ കേട്ടത്. മോൾക്ക് സത്യത്തിൽ അത് കേട്ടപ്പോൾ കൂടുതൽ പേടിയായി. മമ്മയോട് പരമാവധി ചേർന്നു നിന്നുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി. ശരിയാണ്, ഇപ്പോഴും ആ വഴിയിലൂടെ കരിയിലകൾ പറത്തെക്കൊണ്ട് എന്തോ അനങ്ങി അനങ്ങി പോകുന്നുണ്ട്. ഒന്നുമില്ലടാ, ആനകൾ എപ്പോഴും നടക്കുന്ന വഴിയാണേ, അത് അതിലെ നടന്നു പോയിക്കോളും. ഇങ്ങോട്ടൊന്നും വരില്ല കേട്ടോ. പ്രോമിസ്, പിങ്കി പ്രോമിസ്. പിന്നെ ഈ ആനക്കൂട്ടം ഇങ്ങനെ എപ്പോഴും നടക്കുന്ന വഴിക്കൊരു പേരുണ്ട്, എന്താണെന്നറിയോ? ഫോറസ്റ്റ്. മമ്മ ചിരിച്ചുകൊണ്ട് എന്നെ ഇക്കിലപ്പെടുത്തി. ആനത്താര. മോൾക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് രാത്രി ഇമക്കുട്ടി വീഡിയോ കോളിൽ വരുമ്പോ പറയണം താരമോളുടെ പേരിൽ ഇവിടെ ഒരു വഴി തന്നെ ഉണ്ടെന്ന്. ഞെട്ടട്ടെ. ആ, അത് പറഞ്ഞില്ലല്ലോ, ഇമക്കുട്ടി മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇമക്കുട്ടിയുടെ അമ്മ അശ്വതി ആന്റി. മമ്മയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. മോൾക്കന്നേരം മമ്മയോട് ഭയങ്കര സ്നേഹം തോന്നി. ജനലിന്റെ തിണ്ടിൽ നിന്നുകൊണ്ട് മമ്മയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. കവിളിൽ ഉമ്മ കൊടുത്തു. പെട്ടെന്ന് ലാപ്ടോപ്പിൽ മമ്മയുടെ പേര് വിളിക്കുന്നത് കേട്ടു. മമ്മ എന്നെ തിടുക്കത്തിൽ നിലത്തിറക്കി നിർത്തിയിട്ട പരിഭ്രമത്തിൽ ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. മോള് തിണ്ടിലിരുന്ന് അകലെ നടന്നു പോകുന്ന ആനകളെ നോക്കി. അതിൽ വയസ്സായ മുത്തശ്ശൻ ആനകളും ഉണ്ടാവും, മമ്മ ആനയും പപ്പ ആനയും ഉണ്ടാവും, താരമോളയും ഇമക്കുട്ടിയും പോലത്തെ ബേബി ആനകളും ഉണ്ടാവും. എല്ലാരും ഒരുമിച്ചാണ് നടക്കുന്നത്. എന്ത് രസല്ലേ! പെട്ടെന്ന് അകലെ ആകാശത്ത് ഇടിമിന്നി. വലിയ ശബ്ദത്തോടെ കരിയിലകളിൽ മഴത്തുള്ളികൾ വീണ കിലുങ്ങിത്തുടങ്ങി. മഴയുടെ ശക്തി പെട്ടെന്ന് കൂടി. ആനകൾ ഓടുകയാണോ? കാലടി ശബ്ദം അകന്നകന്നു പോയി. അന്നേരമുണ്ട് മുകളിലെ മരങ്ങൾക്കിടയിൽ നിന്നും എന്തോ തെന്നി കെട്ടിമറഞ്ഞു വീണപ്പോലൊരു ശബ്ദം. മോള് പേടിച്ചു. തിടുക്കത്തിൽ ജനൽ ചാരാൻ തുടങ്ങിയതാണ്. പൊടുന്നതേയൊരു വെള്ളിടി മിന്നി. ഒരു നിമിഷം ചുറ്റു പകൽ വെളിച്ചു നിറഞ്ഞു. അപ്പോഴാണ് കാണുന്നത്, മുകളിൽ നിന്നും കരിയിലകളിലൂടെ തെന്നി ഉരുണ്ടുരുണ്ടിറങ്ങി വരുന്ന കറുത്ത പന്ത് പോലുള്ള എന്തോ ഒന്ന്. അത് ജനലിന്റെ ചുവരിൽ വന്നിടിച്ചു വീണു. മോള് ഒത്തിരി പേടിച്ചു. പതിയെ ജനലിലൂടെ കണ്ണെത്തിച്ചു നോക്കി. അന്നേരമാണ് അതിശയം. എന്താണെന്നറിയോ? ജംബോ ആനയെ പോലൊരു ക്യൂട്ട് ബേബിയാന. മോള് പുറത്തേക്ക് കൈനീട്ടി. ബേബിയാന അതിൽ തുമ്പിക്കൈ കൊണ്ട് ഇറുക്കി പിടിച്ച അകത്തേക്ക് കയറി വന്നു. അകത്തെത്തിയതും ഫാനിന്റെ തണുപ്പിൽ അത് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. മോള് വേഗം ഓടിച്ചെന്ന് ഫാൻ ഓഫ് ചെയ്തു. അന്നേരമുണ്ടല്ലോ പാവമത കണ്ണ് നിറഞ്ഞുകൊണ്ട് മോളുടെ മുഖത്തേക്ക് തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. താരാനൂപ്, സീനിയർ കെ ജി കിഡ്സി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ്. മോള് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായി കൈനീട്ടി. അങ്ങനെ ചെയ്യണം എന്ന് ലാലി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബേബിയാന മോള് പേടിയോടെ നോക്കി നിന്നതേയുള്ളൂ. പിന്നെ അതേ അത് വിങ്ങിക്കരഞ്ഞു തുടങ്ങി. അയ്യോ കരയണ്ട! അവൻ കാലിന്റെ മുട്ടി ഒടിഞ്ഞ ചോര കാണിച്ചു തന്നു. ഷോ, നീറുന്നുണ്ടാവും പാവത്തിന്. മോള് പതിയെ ബേബി ആനേനെ വാഷ്റൂമിലേക്ക് നടത്തിച്ചു കൊണ്ടുപോയി കാൽമുട്ട് കഴുകി കൊടുത്തു. അന്നേരം അവിടെ ഇരുന്ന ഡക്കിന്റെ ഷേപ്പിലുള്ള മോളുടെ ബേബി സോപ്പ് കണ്ട് അത് കൗതുകത്തോടെ അതിന്റെ അടുത്ത് ചെന്ന് നോക്കി. പിന്നെ അത് കുസൃതിയോടെ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. താര, മോള് വീണ്ടും കൈനീട്ടി കാണിച്ചു. അപ്പോ അവൻ കുഞ്ഞു തുമ്പിക്കൈ നീട്ടി മോളുടെ കയ്യിൽ തൊട്ടു. മോൾക്ക് ആ പേരിഷ്ടായി. അപ്പൂ, രാത്രി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. നിനക്ക് വിശക്കുന്നുണ്ടോ? അതിന് പക്ഷേ ഈ രാത്രി തെങ്ങിന് പട്ട എവിടുന്നാ കിട്ടുക?
എലിഫന്റ്സ് ഒക്കെ പട്ടയിൽ എത്തിനുക. അത് വലിയ ആന കഥ. ബേബീസ് ഒക്കെ ഐസ്ക്രീം കഴിക്കുക. അപ്പോ കുസൃതിയോടെ ചിരിച്ചു. എനിക്കും ചിരി വന്നു. ഇവിടെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം വെക്കാറില്ല. മോള് കുറച്ച് നോട്ടി ആയതുകൊണ്ട് എപ്പോഴും ഐസ്ക്രീം വേണം എന്ന് വാശി പിടിക്കും. അതുകൊണ്ടാ. പക്ഷെ ചിലപ്പോഴൊക്കെ അമ്മയോട് ചോദിച്ചാൽ നല്ല മൂഡിലാണെങ്കിൽ റിസപ്ഷനിൽ വിളിച്ച് വരുത്തിച്ചു തരും. നോക്കട്ടെ കേട്ടോ, മമ്മ സമ്മതിക്കുമോ എന്നറിയില്ല. നീ ഇവിടെ ഒളിച്ചു നിന്നോ. മോള് അപ്പു ആനയെ ഉരുട്ടി കട്ടിലിന്റെ അടിയിലേക്ക് കയറ്റി. ഇവനെ മമ്മയോ പപ്പയോ കണ്ടാൽ അതോടെ തീർന്നില്ലേ. മോള് പതിയെ മമ്മയുടെ അടുത്തേക്ക് ചെന്നു. മമ്മ, നേരത്തെ ഇടിവെട്ടിയപ്പോ മോൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നല്ലോണം പേടിയായി. മുഖം കുറച്ച് ഡ്രൈ ഫേസ് ആക്കി മമ്മയെ നോക്കി നിന്നു. അതിന് ചിലപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചാൽ പേടി മാറും. മമ്മക്ക് ചിരി പൊട്ടി. മമ്മ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് മുടി വിരല് കൊണ്ട് വകഞ്ഞു. സ്ട്രോബെറി മതിയോ? മമ്മ ഓർഡർ കൊടുക്കാൻ ഫോൺ കയ്യിലെടുത്തു. അയ്യോ, അപ്പു ആനയോട് ഇഷ്ടമുള്ള ഫ്ലേവർ ചോദിക്കാൻ വിട്ടുപോയി. സാരല്ല, വാനില പറയാം. വാനില ഒരുവിധം എല്ലാവർക്കും ഇഷ്ടാവും. ഐസ്ക്രീം വന്ന ഉടുപ്പിലൊന്നും ആക്കാതെ അത് കഴിക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഉറങ്ങാൻ കിടക്കുന്നു. ഓക്കെ ആണോ? മോള് തംസ് അപ്പ് കാണിച്ചു. മമ്മ മോളുടെ വിരലുകളിൽ ഉമ്മ വെച്ചു. കുറച്ചധികം നേരം കാത്തിരുന്നിട്ടാണ് കോളിംഗ് ബെൽ കേട്ടത്. ട്രെയിൽ ഒരു വലിയ സ്കൂപ്പ് ഐസ്ക്രീമുമായി എന്നും ഡിന്നർ കൊണ്ടു തരുന്ന മാമൻ അകത്തേക്ക് കയറി. മമ്മയെ നോക്കി തലയാട്ടി അയാൾ ബെഡ്റൂമിലേക്ക് വന്ന ബെഡിനരികിലെ ടീ പോയിൽ ട്രേ വെച്ചു. എന്നിട്ട് മോളോട് ഹായ് പറഞ്ഞിട്ട് തിടുക്കത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കൈത്തട്ടി അടുത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണ് ചിന്നി. മാമൻ തിടുക്കത്തിൽ കുനിഞ്ഞിരുന്ന കട്ടിലിന്റെ അരികിൽ വീണ ചില്ല കഷ്ണങ്ങൾ പെറുക്കി കൂട്ടാൻ തുടങ്ങി. കട്ടിലിന്റെ അടിയിലേക്കും ഒന്ന് രണ്ട് ചില്ലുകൾ തെറിച്ചു പോയിരുന്നു. അത് തപ്പിയെടുക്കാൻ മാമൻ കട്ടിലിനടിയിലേക്ക് നൂണ് കയറിയതും മോളുടെ നെഞ്ച് പടപടാമിടിക്കാൻ തുടങ്ങി. പിന്നെ പേടിയാവല്ലേ, അപ്പു ആന അവിടെയല്ലേ ഒളിച്ചിരിക്കുന്നത്. അവൻ ഈ മാമൻ എങ്ങാനും കണ്ടാൽ അടുത്ത നിമിഷം മമ്മ അറിയും, പപ്പ അറിയും, ആകെ പ്രശ്നാവും. പക്ഷേ മാമൻ പെരുക്കൂട്ടിയ ചില്ലുകളുമായി പുറത്തേക്ക് വന്ന് ഒന്നും മിണ്ടാതെ നടന്നുപോയി. മോൾക്കത് കണ്ടിട്ട് വിശ്വാസം വന്നില്ല. ഏ, മാമൻ അപ്പുവിനെ കണ്ടില്ലേ? മോള് ഇടുക്കത്തിൽ കട്ടിലിന്റെ അടിയിലേക്ക് കുനിഞ്ഞു കയറി. അയ്യോ, അപ്പുവാനെവിടെ? ഇവിടെ കാണാനില്ലല്ലോ. മോൾക്ക് പൊടുന്നനെ കരച്ചിൽ വന്നു. അവന് വേണ്ടിയല്ലേ ഈ ഐസ്ക്രീം ഒക്കെ വരുത്തിച്ചത്. ഒന്ന് കളിച്ചത് കൂടിയില്ല. അപ്പോഴേക്കും തിരിച്ചുപോയോ? ഇനി പോകുന്നെങ്കിൽ അവനൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? ഇനി ഇതൊക്കെ മോൾക്ക് തോന്നിയതാണോ? മോള് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് തരഞ്ഞു. അന്നേരം ക്ലോത്ത് ബാസ്കറ്റ് വെച്ചിടത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ അതാ ബാസ്കറ്റിലെ കഴുകാനിട്ട തുണികൾക്ക് ഇടയിൽ നിന്നും അപ്പുവിന്റെ തല ഉയർന്നു വരുന്നു. എടാ മിടുക്ക, കട്ടിലിന്റെ അടിയിൽ ശ്വാസം കിട്ടിയില്ല, കിതച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മോള് സന്തോഷത്തോടെ ഓടിച്ചെന്ന അപ്പുവിനെ കെട്ടിപ്പിടിച്ചു. കൈ പിടിച്ച് അവനെ പുറത്തേക്ക് ഇറക്കി. പിന്നെ ഐസ്ക്രീം ട്രേ അവന്റെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. അവൻ കൊതിയോടെ തുമ്പിക്കൈ സ്പൂൺ പിടിച്ച് അത് മുഴുവൻ കഴിച്ചു തീർത്തു. മോൾക്കത് കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. അന്നേരം പപ്പ ടിവിയിൽ നിന്നും തലയുയർത്തി വിളിച്ചു പറഞ്ഞു. കിടന്നു പപ്പ. മമ്മ മൊബൈലിൽ ലുല്ലബി പ്ലേലിസ്റ്റിൽ സെലക്ട് ചെയ്തു. പിന്നെ മുറിയിലെ വെളിച്ചം ഡിം ചെയ്തു. കഴുത്തുവരെ പുതച്ചാണ് മോള് ഉറങ്ങാറ്. അപ്പുവിന് തണുക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ മോള് പുതപ്പ് ഷെയർ ചെയ്തു. ഷെയറിംഗ് ഇസ് കെയറിംഗ്.
അപ്പു നിനക്കറിയൂ, ഇന്ന് പപ്പയും അമ്മയും ഗുഡ് നൈറ്റ് കിസ് തരാൻ മറന്നുപോയി. മോളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പു തുമ്പിത്തായി കൊണ്ട് മോളുടെ നെറ്റിയിൽ തൊട്ടു. അപ്പു, നിന്റെ പപ്പ നിന്റെ കൂടെ കളിക്കുമോ? അറിയില്ല, ഞാൻ ഉണ്ടാവുമ്പോഴേക്കും പപ്പ കുഴിയിൽ വീണു. കുഴിയിലോ? ആ, എന്റെ മമ്മ അങ്ങനെയാ പറയ. ഈ കാട്ടിലൊക്കെ നിറയെ കുഴികളുണ്ടാവും. അറിയാണ്ട് അതിലെങ്ങാനും വീണ തൂക്കിയെടുത്ത് വണ്ടിയിൽ സിറ്റിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സർക്കസിൽ ചേർക്കും. പിന്നെ കാട്ടിലേക്ക് വരെ പൂനെ കാണാനോ ഒന്നും പറ്റില്ല. അയ്യോ, മോൾക്ക് കരച്ചിൽ വന്നു. അത് സാരില്ല, എനിക്ക് മമ്മ ഉണ്ടല്ലോ. എന്നിട്ട് നീ ഉരുണ്ട് വീണത് മമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ? അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞെങ്കിൽ മമ്മ എന്നെ തപ്പി വന്നേനെ. അപ്പുവിന്റെയും കണ്ണു നിറഞ്ഞു. അവന് മമ്മയെ ഓർമ്മ വന്നിരിക്കണം. മോള് അപ്പുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ മമ്മ മുടി ചീകാറുള്ള കോമ്പ് എടുത്തു കൊണ്ടുവന്ന് അവന്റെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി ചീകിക്കൊടുത്തു. പെട്ടെന്ന് വാതിലിൽ ഒരു ഞരക്കം കേട്ടു. പ്ലേ സോണിൽ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന കുഞ്ഞുണ്ണി അപ്പൂപ്പൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനുള്ള വാട്ടറിംഗ് ക്യാനുമായി ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി വന്നു. ബെഡ്റൂമിന്റെ ബാൽക്കണിയിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വന്നതാവും. എന്നാൽ അപ്പൂപ്പൻ അകത്തേക്ക് കയറിയ നേരം കൊണ്ട് അപ്പു ആനയെ കട്ടിലിനടിയിൽ ഒളിപ്പിക്കാൻ മോൾക്ക് സമയം കിട്ടിയില്ലെന്നേ. അനക്കം കേട്ടപ്പോൾ മാമൻ സ്നേഹത്തോടെ മോള് കിടക്കുന്നതിന്റെ അടുത്ത് വന്ന് നോക്കി. മോളുടെ തൊട്ട് കിടക്കുന്ന തടിയൻ അപ്പുവാനെ കണ്ട അപ്പൂപ്പൻ ഞെട്ടി. കുഞ്ഞേ, ഇതാരാ? അപ്പൂപ്പൻ ലൈറ്റ് ഇടാൻ തുടങ്ങി. അതെ, അത് മോളുടെ ന്യൂ സോഫ്റ്റ് ടോയാണ്, എലിഫന്റ് അപ്പു. അപ്പു അന്നേരം ജീവനില്ലാത്ത ഒരു കളിപ്പാട്ടം പോലെ അനങ്ങാതെ കിടന്നു. കുഞ്ഞുണ്ണി അപ്പൂപ്പൻ ഒന്നുകൂടി അവനെ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് ചിരിച്ചു. അപ്പ കുഞ്ഞിന് ഉറങ്ങാറായില്ലേ? 5 മിനിറ്റ്സ്. മോളും ചിരിച്ചു. കുഞ്ഞുണ്ണി അപ്പൂപ്പൻ സാവധാനം വെള്ളം നനച്ച് ബാൽക്കണി ഡോർ അടച്ച് തിരിഞ്ഞു നടന്നു. വാതിൽ തലിട്ടിയപ്പോൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് മോളുടെ അരികിലേക്ക് വന്നു. കുഞ്ഞേ. അതിന് താരമോൾ ഉറങ്ങി. മോള് കുസൃതിയോട് കണ്ണടച്ച് ചിരിച്ചു. ഉറങ്ങുന്ന കുട്ടികള് കാല് പൊക്കുമല്ലോ. മോള് ചിരിച്ചുകൊണ്ട് കാല് രണ്ടും പൊക്കി. അന്നേരം അപ്പൂപ്പനും ചിരിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞേ? കുഞ്ഞിന്റെ മമ്മയൊക്കെ വിട്ടേച്ചേ, ദൂരെ ദൂരെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ടി വന്നാ കുഞ്ഞിന് സഹിക്കുവോ? ദൂരെ ദൂരെ എന്ന് പറഞ്ഞ? എന്ന് പറയുമ്പോഴേ ഒത്തിരി ദൂരെ. ഓ, ആ കാടില്ലേ, അതിനപ്പുറം ഒരു മലയുണ്ട്, അതിനും അപ്പുറം. പിന്നെ കൊച്ചിന് പപ്പയെയും മമ്മയെയും ഒന്നും കാണാനൊക്കില്ല, അത്ര ദൂരെ. അയ്യോ വേണ്ട, അത് പറയുമ്പോഴേക്കും മോളുടെ കണ്ണ നിറഞ്ഞ കവിളിലൂടെ ഒഴുകി തുടങ്ങി. ആനക്കുഞ്ഞുങ്ങൾക്കും അതുപോല, മമ്മയെ കാണാൻ ഞാൻ സഹിക്കില്ല കുഞ്ഞേ. മോള് അപ്പു ആനയുടെ മുഖത്തേക്ക് നോക്കി. പാപം, അവൻ ജനലിലെ ഇരുട്ടിലേക്ക് നോക്കി അനങ്ങാതെ കിടക്കുകയാണ്. രാത്രിയില് ഇച്ചിരി കൂടി കഴിയുമ്പോ ആനക്കൂട്ടം വെള്ളം കുടിച്ച് കാട് കയറാൻ മടങ്ങി വരും. അല്ല, പറഞ്ഞേ ഉള്ളൂ. അപ്പൂപ്പൻ തിടുക്കത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നുപോയി. അപ്പു ആന എഴുന്നേറ്റിരുന്നു. എനിക്ക് മമ്മ കാണണം. പോകാം ട്ടോ. അന്നേരം ടീപ്പോയിൽ വെച്ച് ഒഴിഞ്ഞ ഐസ്ക്രീം ടംബ്ലർ കിടുങ്ങി തുടങ്ങി. പതിയെ കട്ടിൽ വിറച്ചു. അകലെ നിന്നും നേരത്തെ കേട്ട പുതൂമെന്ന ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങി. അപ്പു ആന തുമ്പിക്കൈ ഉയർത്തി മണം പിടിച്ചു. മഴയില്ല, നിനക്ക് തനിച്ചു പോകാൻ കഴിയുമോ? മോള് അപ്പുവിനെ സാവധാനം ജനലിലൂടെ ഊർന്നിറങ്ങാൻ സഹായിച്ചു. താഴെ എത്തിയതും അവൻ തുമ്പിക്കൈ ഉയർത്തി. മോളതിൽ ഉമ്മ വെച്ചു. പിന്നെ ഡക്കിന്റെ ഷേപ്പിലുള്ള മഞ്ഞ നിറമുള്ള മോളുടെ ബേബി സോപ്പ് അതിൽ വെച്ചു കൊടുത്തു. അവൻ കണ്ണു നിറഞ്ഞ് ചിരിച്ചു. ചെല്ല്, അവൻ മുകളിലേക്ക് വലിഞ്ഞു കയറി. അപ്പോഴേക്കും ആനക്കൂട്ടം അടുത്തെത്തിയിരുന്നു. അവൻ അതിലേക്ക് ഊർന്നു കയറി. പിന്നെ പൊങ്ങുന്ന കരിയിലകളുടെ ആനക്കമായി മാറി.
മോള് തിരിച്ചു വന്ന കട്ടിലിൽ കയറി കണ്ണടച്ച് കിടന്നു.